കോൺഗ്രസിനുള്ളിലെ തമ്മിലടിയും തർക്കവും അവർക്ക് തന്നെ തിരിച്ചടിയാവുകയാണ്. തൃക്കാക്കര നഗരസഭാ ഭരണം യു ഡി എഫിന് നഷ്ടമാകാൻ സാധ്യത. യു ഡി എഫിനെ പിന്തുണച്ചിരുന്ന നാല് വിമത കൗൺസിലർമാർ എൽ ഡി എഫിനെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചതോടെയാണിത്. യു ഡി എഫ് വിമതരിൽ ഒരാളെ അധ്യക്ഷനാക്കണമെന്ന് എൽ ഡി എഫ് ഉറപ്പു നൽകിയതായി വിമതർ അറിയിച്ചു. എൽ ഡി എഫ് കൊണ്ടുവരുന്ന അവിശ്വാസ പ്രമേയ നോട്ടീസിൽ നാല് വിമതരും ഒപ്പിട്ടു. ഇതോടെ എൽ ഡി എഫിന് തൃക്കാക്കര നഗരസഭയിൽ 22 പേരുടെ പിന്തുണയായി. തിരഞ്ഞെടുപ്പിന് പിന്നാലെ തൃക്കാക്കരയിൽ 5 യു ഡി എഫ് വിമതരാണ് ജയിച്ചത്. ഇവരിൽ ഒരാൾ എൽ ഡി എഫിനൊപ്പം ചേർന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ശേഷിക്കുന്ന 4 പേരും എൽ ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നഗരസഭ അധ്യക്ഷ സ്ഥാനം വീതം വെക്കുന്നതുമായി ബന്ധപ്പെട്ട് യു ഡി എഫിനുള്ളിൽ ഉടലെടുത്ത തർക്കമാണ് ഭരണം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് നയിച്ചത്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയ ധാരണ പ്രകാരം തൃക്കാക്കര നഗരസഭാ അധ്യക്ഷൻ അജിത തങ്കപ്പന്റെ ഭരണകാലാവധി അവസാനിച്ചു. എന്നാൽ അജിതയുടെ രാജി സംബന്ധിച്ച് ആശയക്കുഴപ്പം തുടരുകയാണ്. കോൺഗ്രസിലെ ഗ്രൂപ്പുകൾക്ക് അധ്യക്ഷ പദവി വീതം വെച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ആദ്യ 2.5 വർഷക്കാലം അജിത തങ്കപ്പനെ അധ്യക്ഷതയിലാക്കിയത്. അജിത എ വിഭാഗക്കാരിയാണ്. ഇതിനും 2.5 വർഷം എ വിഭാഗത്തിലെ രാധാമണി പിള്ള അധ്യക്ഷ സ്ഥാനമാകണമെന്നാണ് ഡിസിസിയുടെ നേതൃത്വത്തിലുണ്ടാക്കിയ ധാരണാപത്രത്തിൽ പറയുന്നത്. വിമതരിൽ ഒരാൾക്ക് ചെയർപേഴ്സൺ സ്ഥാനവും മറ്റൊരാൾക്ക് വൈസ് ചെയർപേഴ്സൺ സ്ഥാനവും നൽകണമെന്ന് സിപിഎം ഉറപ്പു നൽകി. ഈ ഉറപ്പിന്റെ ബലത്തിലാണ് യു ഡി എഫിനുള്ള പിന്തുണ പിൻവലിക്കുന്നതായി ഇവർ പരസ്യമാക്കിയത്.